ഈ വീഡിയോയിൽ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പൊതുവിജ്ഞാന ഭാഗത്തു നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം പരിശോധിക്കാം ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോവയുടെ ജീവരേഖ മണ്ടോവിയാണ് ദൂതുസാഗർ വെള്ളച്ചാട്ട സ്ഥിതി ചെയ്യുന്നത് മണ്ടോവി നദിയിലാണ് ഗോവയുടെ തലസ്ഥാന പനാജിയാണ് പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ മുക്തമായത് ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ജലസേചന പദ്ധതി കല്ലട കൊല്ലം ജില്ലയിലെ കല്ലടയാറ് രൂപം കൊടുക്കുന്ന വെള്ളച്ചാട്ടമേത് പാലുദേവി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിൻ മഷി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ് മഷി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫോളിക് ആസിഡ് ജീവകം ബി നൈൻ നയൻ ജീവകം ബി ത്രീ നിക്കോട്ടനിക് ആസിഡ് ഇത് പെല്ലഗ്ര എന്ന രോഗത്തിന് കാരണമാകുന്നു ഹിപ്നോഡിസിൻ ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റൂറിക് ആണ് ഉപയോഗിക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ് ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബീഹാറിൻ്റെ ദുഃഖം കോസി അസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര അടുത്ത കോസ്റ്റ്യൻ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി പാലക്കാടൻ മലനിരകളുടെ റാണി എന്നും നെല്ലിയാമ്പതി അറിയപ്പെടുന്നു ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് നെല്ലിയാമ്പതി കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴ അടുത്ത ചോദ്യം ഇതാണ് പഞ്ചാബ് സിംഗം എന്നറിയപ്പെടുന്നത് ലാല ലജുപുത്ത് റായ് മറാത്ത കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ബാലാകദർ തിലക് സ്വരാജ്യം എന്ന ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് തിലകനാണ് അടുത്ത ഗാന്ധിജി ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ അടുത്ത ചോദ്യം ഗാന്ധി സമാധാന സമ്മാനം നേടിയ ആദ്യത്തെ ഭാരതീയൻ ബാബ ആബ്ദേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന ആദ്യമായി അഭിസംബോധന ചെയ്യുന്നത് ആര് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അടുത്ത ചോദ്യം ഇതാണ് ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം മുഴക്കിയത് എ ആരാണ് എ ബി വാസ് വാജ്പേയി ആണ് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് എന്ന പ്രധാനമന്ത്രി വാജ്പേയി കോൺഗ്രസിൽ അംഗമല്ലാതിരുന്ന ഏക പ്രധാനമന്ത്രിയും അദ്ദേഹമാണ് അടുത്ത ചോദ്യം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി ഗാന്ധിജിയുടെ ആത്മകഥയാണിത് ഗാന്ധിജിയുടെ പരീക്ഷണശാലയായി പരിഗണിക്കപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരികെ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആര് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി വില്ലുമട്ടി സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു അയ്യങ്കാളിയെ പൊലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഏഴിലെ സ്വാതന്ത്ര്യ പരിപാലന യോഗം സ്ഥാപിച്ചു കല്ലുമാല സമരം നയിച്ചതും അയ്യങ്കാളിയാണ് അയ്യങ്കാളി സ്മാരകം ചിത്രകൂടം ബെങ്കാനൂർ ഇത്രയുമാണ് തെരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങൾ അനുബന്ധ വിവരങ്ങളും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക Thanks for watching.